അമേരിക്കയിലെ പ്രശസ്തമായ ഒരു സന്യാസ സമൂഹത്തിൻ്റെ നോവിസ് മാസ്റ്റർ. അദ്ദേഹം പ്രൊഫഷണലി ക്വാളിഫൈഡ് ആണ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. സന്യാസ സമൂഹത്തിനകത്തുള്ളവരും പുറത്തുള്ളവരും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇയാളുടെ അടുത്ത് വരും, ഇയാളെ കേൾക്കും, പരിഹാരം ഉണ്ടാവും. അവസാനം ഇയാൾക്ക് ഒരു ജീവിത പ്രശ്നം ഉണ്ടായി, വലിയൊരു ക്രൈസിസ്. എത്ര ശ്രമിച്ചിട്ടും പരിഹരിക്കാൻ പറ്റുന്നില്ല. അവസാനം ഇയാൾ, ഇയാളുടെ പഴയ നോവിസ് മാസ്റ്ററുണ്ട്, പ്രായമായി റിട്ടയർ ചെയ്തിരിക്കുക, അയാളുടെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു, അതെല്ലാം കേട്ടു. കേട്ടതിന് ശേഷം അവസാനം അയാൾ ചോദിച്ചു, ടോം, നീ ലോകം മുഴുവൻ നേടിയാലും നിനക്ക് നിൻ്റെ ആത്മാവ് നഷ്ടമായാതെ എന്താ പ്രയോജനം? ഒരു മറുപടി അയാൾ പറഞ്ഞില്ല. വീണ്ടും അതേ ചോദ്യം തന്നെ വില്ലച്ചൻ ചോദിച്ചു, ടോം, ലോകം മുഴുവൻ നേടിയാലും നിനക്ക് നിൻ്റെ ജീവൻ നഷ്ടമായാൽ? സോണിയ മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം മൂന്നാമതും അതേ ചോദ്യം തന്നെ ഇയാൾ ചോദിച്ചു, പക്ഷെ ഒരു വാക്ക് മാറ്റി, ടോം, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ സന്തോഷം നഷ്ടമായാൽ എനിക്ക് എന്ത് പ്രയോജനം? ഇയാൾ എഴുതുന്നത് ആ നിമിഷത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള തീരുമാനം. ഈശോ പറയുന്ന വചനമായത്, ലോകത്തിലെ എല്ലാ സമ്പത്തിനേക്കാളും പ്രാധാന്യം ആത്മാവിന് എന്ന് പറഞ്ഞാൽ നിന്നിലെ ജീവൻ. ഇതിന് തൊട്ടുമുമ്പ് ഈശോ പറയുന്നുണ്ട്, ജീവൻ നഷ്ടപ്പെടുത്തുന്നവനാണ് അത് കണ്ടെത്തും. ഇതെങ്ങനെയാ സാധാരണ യുക്തിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? വയനാട്ടിലെ ദുരന്തത്തിൻ്റെ അവസാനത്തെ വേദനയായിരുന്നു ശ്രുതിയും ജെൻസനും. വീട്ടിലെ 9 പേരും നഷ്ടപ്പെട്ട് ലോകത്തിൽ ഏകാധിയായിട്ട് നിന്നപ്പോൾ ജെൻസനാണ് കളിക്കൂട്ടുകാരൻ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞത്, അവസാനം വരെ എൻ്റെ കൂടെ ഞാൻ ഉണ്ടാകും, എന്നെ ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല. എപ്പോഴാണ് ജീവൻ നഷ്ടപ്പെടുത്തുന്നത്, അത് നേട്ടമാകുന്നത്, നഷ്ടപ്പെടുത്തുന്നതിൽ ആനന്ദം കണ്ടെത്താൻ പറ്റുന്നത്? ജെൻസന്റെ വാക്കുകളില്ല, പ്രണയമുള്ളപ്പോഴാണ് അവസാനം വരെ കൂടെ നിൽക്കാൻ പറ്റുന്നത്, കൊടുക്കുന്നതിൽ ആനന്ദം കണ്ടെത്താൻ പറ്റുന്നത്. ഒരാ അവസാനം ജീവൻ പോലും ഇല്ലാതാകുന്നത് വലിയ തൃപ്തിയിലേക്ക് മാറുന്നത്. ഇതാ ഈശോ 8:31 പറയുന്നത്, മനുഷ്യപുത്രൻ ഏൽപ്പിക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ അർത്ഥം, അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് ക്രിസ്തു രഹസ്യം എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, അതെപ്പോഴാണ്? സ്നേഹമുള്ളപ്പോഴാണ്, പ്രണയമുള്ളപ്പോഴാണ്. സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതിനും ആനന്ദം ഉണ്ടാകുന്നത്. അപ്പോഴാണ് ജീവൻ നഷ്ടപ്പെടുത്തുമ്പോൾ അത് നഷ്ടമല്ല, അത് ജീവൻ്റെ നിത്യമായ ഉയർപ്പായിട്ട് നിലനിൽപ്പായിട്ട്